വെൽക്കം ബാക്ക്. അപ്പോൾ മൈൻക്രാഫ്റ്റിൻ്റെ അടുത്ത എപ്പിസോഡിലോട്ട് എല്ലാം അൻവേഴ്സിന് സ്വാഗതം. നമ്മുടെ ലെറ്റ്സ് സീരീസ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, ഫ്രണ്ട്സിനെ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ നിർത്തി അവിടെ നിന്ന് തന്നെയാണ് തിരിച്ച് തുടങ്ങുന്നത്. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ മറക്കാതെ നിങ്ങൾ ഐഡിയാസും കാര്യങ്ങളൊക്കെ ആയി കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ലൈക്ക് ടാർഗറ്റ് 10 ലൈക്സ് ആണ്. അപ്പോൾ അതൊന്ന് അടിച്ചു പിടിക്കാനായിട്ട് നോക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് നേരെ ഗെയിം തുടങ്ങാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ ഇതിൽ കുക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. എന്തായോ എന്തോ ആകട്ടെ. ഓക്കെ, ഫുഡും കാര്യങ്ങളൊക്കെ കുക്കായിട്ടുണ്ട്. അയ്യോ, സ്ലാബും കാര്യങ്ങളൊക്കെ സെറ്റാക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നും ഉണ്ടാക്കാനൊന്നല്ല, നമ്മൾ ഇന്ന് ഇത് മുറിക്കുന്നു, കുക്ക് ചെയ്യാനിട്ട് കഴിഞ്ഞാൽ അപ്പോൾ അത് ഇതായി കിട്ടും. എന്ത്, നമുക്ക് ടോർച്ചായിട്ട് കിട്ടും, അത് കോളായിട്ട് കിട്ടും. നമുക്ക് ഇവിടെ നിന്ന് മൈൻ ചെയ്തിട്ട് കിട്ടാൻ കുറച്ച് പാടാണ്, അതുകൊണ്ടാണ്. പ്ലെയിൻസ് അല്ലേ. പിന്നെ ഇവിടെ ഞാൻ കേവ് ഒന്നും കണ്ടൊന്നുമില്ല. ലാച്ചിങ്ക അവിടെ നിന്ന് കയറി തപ്പി നോക്കിയാൽ മതി. എന്ത് നല്ല തെളിഞ്ഞ വെള്ളമല്ലേ. അവിടെ രണ്ടെണ്ണം കൂടെ തുള്ളിങ്ങോണ്ട് കണ്ട്. നമുക്ക് പോയി എന്തിനാ കട്ടുമ്പോൾ അവിടെ. ഓ, രാത്രിയാവണം, രണ്ടാമത്തെ നൈറ്റാണല്ലോ ഇവിടെ ഞാൻ വന്നിട്ട്. ഉറങ്ങാറായിട്ടില്ല, ഇഞ്ചിപ്പോൾ ഉറങ്ങണ്ടാന്ന്. നമുക്കുള്ളത് ടോർച്ചാക്കാം. വൈ വൈ വൈ, ആ അത് കുക്കായിക്കോട്ടെ. നമുക്ക് പോയിട്ട് മൈൻഡ് ചെയ്യാലോ. ടോർച്ച് കഴിയുമ്പോൾ തിരിച്ചോണ്ട് വന്നാൽ പോരെ. ഇപ്പോൾ വേണ്ട, കീബോർഡിയാണ് നമ്മൾ മൈൻഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം അതിന് മുന്നേ ഇതെടുത്ത് ഇവിടെ വയ്ക്കാം, ഇതുകൊണ്ട് വയ്ക്കാം. ഓ, ഫസ്റ്റിൽ തന്നെ അയൺ. ഏതാ, ഏത് കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഓക്കെ, അതിട്ട് രണ്ടായിരം കിട്ടിയിട്ടുള്ളൂ. പക്ഷെ എന്നാൽ നമുക്ക് ആദ്യം കൂട്ടാൻ വെച്ചിട്ട് പൊട്ടിക്കാം, അതാകുമ്പോൾ അതാണ് തീർന്നോളൂ. വൈ ലെവൽ 16 തന്നെയാണ് അയണിൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 16 വരെ കുഴിച്ചിട്ട് പോകാം. അയ്യോ, 16 ലെവൽ എത്തിയില്ലേ. നമുക്ക് അങ്ങോട്ടേക്ക് കുഴിച്ച് കുഴിച്ച് പോകാം. ഈ ഗ്രാവലാണ് പ്രശ്നം. അയ്യോ, ഞാൻ ഏതൊരു കേവിൻ്റെ അടുത്ത് വന്ന് വീണല്ലോ ഗൈസ്. പെട്ടാ, ഇതാണ് കുളിക്കാം, അത് വഴി കേൾക്കാൻ പറ്റും. നമുക്ക് എന്നാ കേവ് എക്സ്പ്ലോറേഷൻ. ഏതാനും കേവിൽ വന്നാലേ ഉണ്ടിപ്പ് ഒന്നടാവേ. കേവ് എക്സ്പ്ലോറേഷൻ അല്ല, ക്യാൻസൽ ആയിട്ട്. അതിൻ്റെ ഒക്കെ അടിയിൽ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ അപ്പം ഇതിൻ്റെ അടിയിൽ ണം. കേട്ടോ, മൽപ്പിടുത്ത് നടക്കാൻ പോകുന്നു ഇവിടെ.
എവിടെ? ആ അവിടെ അവിടെ ഒരുത്തൻ ആർമറൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്. ഇത്ര നേരം പിടിച്ച് കൊല്ലാൻ പറ്റുന്നുണ്ട്. അയ്യോ, അവനിൻ്റെ വാളൊക്കെ കിട്ടി. അതിൻ്റെ നോടിയുള്ള അയ്യോ, ഇവന് എത്ര അടി പൊക്കണ്ട്. നാലടിയോ? വാടാ വാടാ, നീ ഞാൻ നിന്നെ തല്ലിക്കൊല്ലി വിടാ. കുളിക്കാൻ കേട്ടവനെ. അയ്യോ തപ്പ്. ഒന്നുകൊണ്ടുതന്നെ ചത്ത് നല്ല വിന്നു. അപ്പോൾ നമുക്കൊരു ഹെൽമെറ്റും കൂടെ കിട്ടി. ഞാൻ മെയിനായിട്ട് ഈ ഹെൽമെറ്റ് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ഇപ്പോൾ എല്ലാവരും. അതെങ്കിൽ പിന്നെ ഫോട്ടോ പുതിയെന്ന് പറഞ്ഞ് നിന്നേനെ. കാരണം ആകെ ഒരു വാളല്ലേ ഓൻ എടുത്തുള്ളൂ. അപ്പോൾ നമുക്കൊരു അർമർ ഉണ്ടാക്കണ്ട. സെറ്റ് നിങ്ങളുടെ വഴിയൊക്കെ നോക്കണം. ഓക്കെ, അടുത്ത സെറ്റ് ഇതാ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളുടെ കയ്യിൽ നിന്ന് ഈ സാധനം എടുത്തേക്കാം. ടോസ്റ്റ് എടുക്കാം, ഫുഡ് എടുക്കാം. ഓക്കെ, ഫുഡ് കഴിക്കട്ടെ. എങ്ങോട്ടൊക്കെ പറഞ്ഞിട്ടാൽ മതി. ഈ വീഡിയോ ചിലപ്പോൾ ലോങ് ആയിരിക്കും ഗൈസ്, കാരണം ഇന്ന് ബേസും കൂടെ സെറ്റാക്കാൻ ഒരു പ്ലാൻ ഉണ്ട്. ഞാൻ രണ്ടു ദിവസം കൂടുമ്പോൾ വീട്ടിൽ ഇടാനായിട്ടാണ് ശ്രമിക്കുന്നത്. ഓക്കെ, അടുത്തായ കണ്ടോ 16 ലെവലല്ല, 14 ലെവലിലാണ് ശരിക്കും. കണ്ട ഇഷ്ടം പോലെ അയല കിട്ടി. അടുത്തായ വേണ്ട, വെറുതെ റിസ്ക് എടുക്കണേ. നമ്മുടെ ഇത് 59 ആയതുകൊണ്ട് ഇതിപ്പോൾ പോകുമെന്നുള്ള പേടിയുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു പോകാം. 59 ആയില്ലേ? സെറ്റ് ഇവിടെ ഒന്നുമില്ല. ആ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഒരു സ്റ്റാക്കാവും. ടെറക്ടേ 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 ഏതോ സ്റ്റാക്കിൻ്റെ മുകളിലേക്ക്. ആ വലിയ ആർത്തിയൊന്നുമില്ല. നമുക്കിതൊന്ന് ഒരു കളിക്കാം. ഇപ്പൊ ഇത് വെച്ചിട്ട് ഒരു ഷീൽഡ് ഉണ്ടാക്കാം. ചെറിയ ഷോപ്പില് സെറ്റ് അതിലല്ല. ഇതില് കയ്യിലുള്ള സാധനങ്ങളോട് മാറ്റട്ടെ. നമുക്കൊരു വാള് വേണം, പിന്നൊരു പിക്കാക്സ്, ഇഷ്ടംപോലെ അയണുണ്ട്. അതുകൊണ്ട് ചെയ്യൊന്നുമില്ല. എന്താടാ ചേട്ടാ, വീട്ടിൽ പോടാ, അവിടെ ഒരു പണിയെടുക്കുന്നുണ്ട്. അയല്ലോ അയല്ലോ അയല്ലോ, ജസ്റ്റ് പ്ലേറ്റ് ഫുൾ സെറ്റ് അയണമാർ. ആ ചിമെൻ്റ് ഒന്ന് വരാൻ ഇല്ല, അതുകൊണ്ട് ഞാൻ എന്നെ ഉണ്ടാക്കിയത്. ഇനി നമുക്ക് ഈ സാപ്ലിംഗ് ഒക്കെ അവിടെ കൊണ്ടുവന്ന് നട്ടിറക്കണം. 1, 2, 3, 4.
അവളെ എന്താ സ്കാൽട്ടിനെ വന്നപ്പോൾ എല്ലൊന്നും കിട്ടിയില്ല. അയ്യോ അയ്യോ, ഞാനേ ഇതൊന്ന് ഡിസ്കണക്ട് ചെയ്യട്ടെ. ഇതിന് സൗണ്ട് ഓക്കെ. ഇപ്പോൾ നമുക്ക് ആവശ്യം കൂടെ സാധനങ്ങൾ ഒപ്പിക്കണം. ഹെലികോബിസ്റ്റോണും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് മൈൻ ചെയ്തെടുത്തുണ്ട്. ഇനി വേണ്ടത് ഇഷ്ടം പോലെ ഓക്കേൻ്റെ അകത്താണ്. നമ്മളടുത്ത് ഇപ്പോൾ എത്ര ഈ പത്തൊന്നും പോലെ ഇഷ്ടം പോലെ വേണം. ഒരു അതിലിപ്പോൾ എത്ര ഒരു മൂന്ന് സ്റ്റാക്ക് ഒപ്പിക്കാം. എന്നിട്ട് പോവാം. മൂന്നല്ല, നാല് സ്റ്റാക്ക് ഒപ്പിക്കാം. അയ്യോ അത് വേണ്ട. അപ്പോൾ നമ്മുടെ ബീയുടെ ഇതാണ്. നമുക്ക് അവിടെ ഒരു മരം കാണുന്നുണ്ട്. ഇവിടെ ഒക്കെ ഞാൻ വന്ന് അറിഞ്ഞിട്ട് പോകും. ഏ ചെറു വില്ലേജ് അല്ലേ? അതെയല്ലോ. ഏ അപ്പം നമ്മളെ തൊട്ടടുത്ത് വില്ലേജ് ഉണ്ട്. അപ്പം നമ്മുടെ ട്രേഡിംഗ് ഹാളൊക്കെ സെറ്റാക്കാം. ട്രേഡിംഗ് ഒക്കെ കുടിക്കാം. നരൻ പൊങ്ങി വന്നിരിക്കും. ആ ബാൻഡൊന്നും അല്ലല്ലോ, ആൾക്കാരുള്ള വില്ലേജിൻ്റെ അല്ലേ. നോക്കട്ടെ അവളുണ്ട് വിനാത്തിൻ്റെ ഇല്ല. അതുകൊണ്ട് ഒരാളുണ്ടോ? ഒരു ആളെ ഒരാളുണ്ടോ? നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ നിന്ന് ആൾക്കാരെ കൂട്ടിടണം. കയ്യിലെന്തുള്ള എവിടെ പണിമണി കാണാല. നമുക്ക് ഇതൊക്കെ കണ്ട് പിടിച്ച് മാറ്റിക്കണ്ട. ഇത്രയും സാധനമാണ് നമുക്ക് ആവശ്യമുള്ളത്. പിന്നെ ഈ ലീവ്സ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡെക്കറേഷൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ ഗെയിം പ്ലേ തുടങ്ങാം. അതായത് നമുക്ക് നമ്മുടെ എന്താ ബിൽഡിലോട്ട് കിടക്കാം. പിന്നെ ഞാനേ ഒരു കാര്യം ഇപ്പോഴാണ് കാണുന്നത്. അതായത് ഈ സാധനം ഇതായിട്ട് അതല്ല അവിടേക്ക് ചാനിന്നിട്ട് ഈ സാധനം കണ്ടോ ഇത്. അത് ഞാനിപ്പോഴാണ് അവിടെ. കാരണം ഞാനവിടെ മരം മരം വളർത്തിക്കൊണ്ട് വന്നപ്പോൾ അറിയാതെ അത്
നമ്മുടെ പരിപാടി ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മുടെ വീടും കാര്യങ്ങളൊക്കെ സെറ്റ് ആയതുകൊണ്ട് ചെറിയൊരു പേസാണോ സെറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ എന്താ സോമ്പീസ് എന്ന് പറഞ്ഞാൽ ഞാൻ ചാടാതൊക്കെ വേണ്ടിയിട്ട് ഇവിടെ വെച്ചു. ഓക്കെ, ഇതാണ് നമ്മുടെ വീട്. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള കിട്ടിയ റിസോഴ്സ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കണേ. ഇത് ശരിക്കും ഫ്രണ്ടിലുള്ള ഈ ഡോറില്ലേ, അത് സ്പ്രൂസിൻ്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സെറ്റായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇതൊക്കെ സ്പ്രൂസ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് മുകളിലത്തെ ഇത്, എന്താ ഒരു ഡെക്കറേഷൻ വേണ്ടിയിട്ട് ചെയ്തായിരുന്നു. പിന്നെ ഇതൊക്കെ സ്പ്രൂസിൻ്റെതായിരുന്നെങ്കിൽ സെറ്റായിരുന്നു. ഇപ്പോൾ നമ്മൾ ബർച്ചിൻ്റെ അത് വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ബർച്ചിൻ്റെതാണ്, ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്. ഇതൊക്കെ ചെറിയൊരു ബോറായിട്ട് തോന്നുന്നുണ്ട്. ആ ട്രാപ്ഡോർ വെച്ചില്ല, ആ സ്പ്രൂസിൻ്റെ ഞാൻ നോക്കട്ടെ. നമ്മൾ എന്താ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ സ്പ്രൂസിൻ്റെ കിട്ടിക്കഴിഞ്ഞാൽ സാപ്ലിങ്ങൊക്കെ ഇവിടെ കൊണ്ടുവന്ന് സെറ്റാക്കാം. ആ ഏരിയക്കൊന്നുമില്ല, ഫുള്ള് പ്ലെയിൻസായി ഈ ഏരിയയിൽ. അപ്പോൾ ഇവിടെ എന്താ ഇൻറ്റീരിയർ ഡിസൈനും കൂടെ ചെയ്യാനുണ്ട്. അതാണ്ട് കൂടുതലിപ്പോൾ ഇങ്ങനെ വന്നേക്കണം, ഇൻറ്റീരിയർ ഡിസൈനിങ് ഒന്നുമില്ല. നമുക്ക് ബിഹൈൻഡ് ദി ക്യാമറേൻ്റെ ഒന്ന് ചെയ്യാം. ഓക്കെ, എനിക്ക് ടൈം കിട്ടുമ്പോഴൊക്കെ. ഇത് ഒരുപാട് ലെങ്ത് ആയിട്ടുണ്ടോ ആക്ച്വലി വീഡിയോ. ഇനി നമുക്ക് നമ്മുടെ ഇതൊക്കെ കണ്ട് കൊണ്ടുപോകാം. ആവി വർദ്ധിക്കും ഒരുപാട്. ഓക്കെ, ഇതിൻ്റെ അകത്തോട്ടേക്ക് കൽക്കരി വയ്ക്കും. കൽക്കരി ഇതിലോട്ടേക്കും. ഓക്കെ, അപ്പോൾ അത് തെറ്റ്. ഇനി ജസ്റ്റ് ഒന്നും ഇല്ലടേ, കയ്യിലിരുന്നോട്ടെ, അത് ഇതിലേക്കാം. ഓക്കെ, അപ്പോൾ ഇനി ഇതിൽ ചെയ്യാൻ പോകണതിൻ്റെ ചെറിയൊരു കാര്യങ്ങൾ പറഞ്ഞാൽ, ഇതിൻ്റെ ഉള്ളിൽ ഇൻറ്റീരിയർ ഡിസൈനും ചെയ്യണം. പിന്നെ സ്മോക്കറും കാര്യങ്ങളും നമ്മൾ കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഇതാണ്ട് ഈ ഒരു ഏരിയയിലാക്കി മാറ്റും. ഇവിടെ ഒരു ചെറിയൊരു ഷെഡ് ഉണ്ടാക്കിയിട്ട് എന്താ ഇതിൻ്റെ വാളം തന്നെ ഇങ്ങനെ വരുന്ന മതി, ഷെഡ് ഉണ്ടാക്കിയിട്ട് ഇവിടെ വയ്ക്കുന്നതായിരിക്കും. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, പുറത്തും അകത്തും ഒക്കെ കുറച്ച് ഡിസൈനൊക്കെ ചെയ്യാനുണ്ട്. ഇപ്പോൾ തൽക്കാലത്തേക്കുള്ള നമ്മളെ ബേസിക് ആയിട്ടുള്ള ബേസ് റെഡി ആയിട്ടുണ്ട് ഞാൻ. പിന്നെ ടൈം കിട്ടുന്നതിനനുസരിച്ച് ഇൻറ്റീരിയർ ഡിസൈനൊക്കെ ചെയ്യാം. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ലൈക്ക് കളിക്കാൻ ഫ്രണ്ട്സിനും കൂടെ ചെയ്ത് കൊടുക്കാം. മെൻഗിഫ്റ്റ് കളിക്കാൻ കൂട്ടിയെടുക്കാം, തീർച്ചയായിട്ടും ചെയ്ത് കൊടുക്കുക. പിന്നെ എന്താ പറയാനുള്ള, നിങ്ങളുടെ ഐഡിയാസും കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വലിയ പ്രൊജക്റ്റ് ആണെങ്കിലും ചെറിയ പ്രൊജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ ചെയ്യാനായിട്ട് നോക്കും. നിങ്ങളുടെ ഐഡിയകളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ സബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പാവം പശുവിന് വേണ്ടിയിട്ടൊന്ന് സബ് ചെയ്യുക. അതാ, അപ്പോൾ നമുക്ക് നേരെ അടുത്ത എപ്പിസോഡിലാണ് അവർക്കെല്ലാ ബസിനും. ബൈ ബൈ.